സ്നേഹമുള്ളവരെ, ഇതാ ഇന്ന് 2024 ജൂലൈ മാസം 8-ാം തീയതി കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം. അപ്പസ്തോലിക അനുശാസനം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇതിൻ്റെ പഠന പരമ്പരയിൽ 957-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. എന്നാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം. കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക അനുശാസനമാണ്. ഓറിയന്റാലെ ലുമൻ, ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് എന്ന ലിയോ 13-ാം മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ശതാബ്ദി ആഘോഷ സമയത്ത് ജോൺ പോൾ 2-ാം മാർപ്പാപ്പ ഉത്ബോധിപ്പിച്ച, സഭ മുഴുവനും വേണ്ടിയുള്ള ഈ പ്രത്യേക പ്രബോധനത്തിലാണ് ഇന്നത്തെ സമകാലീന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം ഇതിലുണ്ട്. എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായത്? ഈ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞിരിക്കുന്ന സഭാപ്രബോധനത്തെ ആരും പഠിച്ചില്ല. സ്നേഹമുള്ളവരെ, നമ്മൾ ഇത് കഴിഞ്ഞ ഏതാണ്ട് 100-ഓളം ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും ആ ഉൾക്കാഴ്ചയിലൂടെ എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടിയും അതോടൊപ്പം സഭ മുഴുവനും അറിയേണ്ട ഏറ്റവും വലിയ ഒരു ജ്ഞാനമാണ് കത്തോലിക്ക സഭ തന്നെ 24 വ്യക്തി സഭകളാണെന്നും അതിൽ 23 പൗരസ്ത്യ സഭകളാണെന്നും ആ പൗരസ്ത്യ സഭകളുടെ ആരാധനാ ക്രമങ്ങൾ സഭയുടെ പൊതു പിതൃസ്വത്താണെന്നും ആ പാരമ്പര്യങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്താൻ ആർക്കും അധികാരമില്ല എന്നുമുള്ള സത്യം, അത് നമ്മൾ ഈയിടയ്ക്ക് കർത്താവ് തന്നെ പ്രവചനത്തിലൂടെയും കർത്താവിൻ്റെ ഇടപെടലിലൂടെയും അതൊരിക്കൽ കൂടി വ്യക്തമാക്കി. വരുവിൻ, നമുക്ക് എന്നിരുന്നാലും ഇപ്പോഴും ആ ഉൾക്കാഴ്ചയിലേക്ക് വരാത്ത നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന തുടരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് സഭയുടെ ഈ ഐക്യത്തെ, ഇതിൻ്റെ മനോഹാരിതയെ അനുഭവിക്കാതെ അജ്ഞതയിൽ കഴിയുന്നവർക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതോടൊപ്പം കഴിഞ്ഞ ക്ലാസിൻ്റെ ഒരു ഫീഡ്ബാക്കായിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള നമ്മുടെ സുഹൃത്ത് ടോമി കണ്ടാരപ്പള്ളിയിൽ നൽകിയ ഒരു സന്ദേശത്തെ ഞാനിവിടെ കേൾപ്പിക്കുകയാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന മാതിരി. പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ഇന്നത്തെ CCC ക്ലാസ് വളരെ നല്ലതായിരുന്നു. വളരെ നല്ലതായിരുന്നു എന്ന് പറയാൻ കാരണം നമ്മുടെ ആ നിത്യ സൗഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞത്, നമ്മുടെ ഭാവിയെ പറ്റി പറഞ്ഞത്, അപ്പൊ നമ്മുടെ ഭൂതകാലത്തെ പറ്റി പറഞ്ഞു. നമ്മള് ക്രിസ്തുവിൽ, ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലും പിന്നെ അപ്പസ്തുലന്മാരിലും പടുത്തുയർത്തപ്പെട്ടതാണ് നമ്മുടെ ഭാവി, കഴിഞ്ഞകാല ജീവിതം. അങ്ങനെയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭാവി എന്തായിരിക്കുമെന്ന്, അതായത് ദൈവത്തോടുകൂടെ നിത്യതയിൽ ആ നിത്യ സൗഭാഗ്യത്തിൽ നമ്മൾ എന്നും ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മരണാനന്തര ശേഷവും നമ്മുടെ സ്വർഗത്തിലേക്ക് ആത്മാവ് പോകുന്നു. അതിനുശേഷം ക്രിസ്തുവിന്റെ 2-ാം വരവില് നമ്മുടെ മഹത്വീകരിക്കപ്പെട്ട ആത്മാവും മഹത്വീകരിക്കപ്പെട്ട നമ്മുടെ ശരീരവുമായി തീർന്നുകൊണ്ട് എന്നും നമ്മൾ നിത്യമഹത്വത്തിൽ പരിശുദ്ധ ത്രിത്വത്തോടും മലാഹമാരോടും പരിശുദ്ധ കന്യാസ്ത്രീമറിയത്തോടും വിശുദ്ധന്മാരോടും കൂടി നാം ഒന്നായി ആ നിത്യ സൗഭാഗ്യത്തിൽ മുഹാമുഹമം ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ആ നിത്യ സൗഭാഗ്യത്തെ കുറിച്ച് ശരിക്കും മനസ്സിലായി. അത് തന്നെയല്ല, ഒരു പ്രത്യേക വിശ്വാസം. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ആ ലക്ഷ്യം, അന്ത്യം ഏറ്റവും മഹത്തരമാണെന്നുള്ളതും മനസ്സിലായി. അത് വളരെ നന്ദി പറയുന്നു.
അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ നിത്യ സൗഭാഗ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എട്ടാമത്തെ ഖണ്ഡികയിൽ നമ്മൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യം ഭൂതകാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നെങ്കിൽ യുഗാന്ത്യോത്മക പ്രതീക്ഷ ദൈവത്തിൻ്റെ ഭാവി കാലത്തിലേക്ക് നമുക്ക് കവാടം തുറക്കുന്നു. ദൈവത്തിൻ്റെ ഭാവി കാലം മുൻപേ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്, പക്ഷെ അതിലേക്ക് നമ്മളുടെ കവാടം തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് മാത്രമേ ഇത് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും, സൂര്യൻ രക്തവർണമാകും, ഭൂമി മുഴുവനും പുതിയ ഭൂമിയാകും എന്നെല്ലാം പറയണത് എങ്ങനെ നമുക്ക് മനസ്സിലാവും? കോടാനുകോടി മനുഷ്യർ എല്ലാവരും മരിച്ച് പൊടിയിൽ ചേർന്ന അവരെല്ലാം മാമോദീസ മൂലമ്മിശിഹാദൻ മുദ്രപതിഞ്ഞവരായി തന്നുടെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവിപ്പോർ പുനരുത്ഥാനാൽ പൂഴിയിൽ നിന്ന് കരേറിയിടും. അതാണ് പൂഴിയിൽ മനുഷ്യൻ, പൂഴിയോട് ചേർന്ന മനുഷ്യൻ, ഈ മനുഷ്യവംശം മുഴുവനും പൂഴിയിൽ നിന്ന് കരേറിയിടും, അണിയിക്കപ്പെടും അവർ മഹിമാങ്കി. അപ്പോ സങ്കീർത്തനം 45 പാടുന്ന പോലെ രാജകുമാരി സ്വർണ കശ ഉടയാട ചാർത്തി അന്തപൂരത്തിൽ ഇരിക്കുന്നു വർണ്ണശബളമായ അങ്കിയണീച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. ഇതാണ് നിങ്ങളുടെ വൃദ്ധന്മാരെ സ്വപ്നം കാണും, സ്വപ്നം കാണും. ഒരുപാട് പേർക്ക് ഭയമാണ്, മരിക്കാൻ ഭയമാണ്, ഭാവിയെക്കുറിച്ച് ഭയമാണ്, എന്ത് സംഭവിക്കും. ഇത് വിശ്വാസത്തിൻ്റെ ശക്തമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അതായത് കാറ്റിക്കിസത്തിൽ 988 ഖണ്ഡികയിൽ പറയുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ടോമിയുടെ ആ സാക്ഷ്യത്തിൽ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വിശ്വാസത്തിനൊരു പുതുമയാണ്. വിശ്വാസം അത് തന്നെയാണ്, പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട ഒരു പ്രധാന ബോധ്യം നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമാണ്. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നമുക്ക് ഈ ബോധ്യമുണ്ടാകണം. 988 എന്താണ് ക്രൈസ്തവ വിശ്വാസ പ്രമാണം? അതായത് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടിപരവും രക്ഷാകരവും വിശുദ്ധീകരാത്മകവുമായ പ്രവൃത്തിയിലും നമുക്കുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. അടുത്ത വാക്ക്, അടുത്ത ഒരു വാക്ക് പിടിച്ചോ. മരിച്ചവരുടെ അന്ത്യദിനത്തിലെ ഉത്ഥാനത്തിലും നിത്യജീവിതത്തിലുള്ള പ്രഖ്യാപനത്തിലും മകുടമണിയുന്നു. അതായത് മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ശരീരത്തോടെ, അഴുകിപ്പോയ മനുഷ്യ ശരീരം ഉത്ഥിത ശരീരമായി മാറി ഈശോയെ പോലെ ആകും എന്നത് ഒന്ന് വിശ്വസിച്ചേ. അത് നമ്മൾ ഇപ്പോൾ തന്നെ ഒന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? അതിൽ ആത്മാർത്ഥമായിട്ട് ഒന്ന് പരിശോധിക്കൂ.
അതങ്ങ് വിശ്വസിക്കുമ്പോൾ സംശയം തോന്നുന്നുണ്ടോ? സംശയം ഇല്ലാത്ത രീതിയിൽ നമ്മളത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ 1991 വരും. എന്താണ്? മരിച്ചവരുടെ ഉത്ഥാനത്തിനുള്ള വിശ്വാസം ആരംഭം മുതലേ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്താപരമായ ഒരു ഘടകമായിരുന്നു. അടുത്ത വാക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു വാക്കാണ്. ക്രിസ്ത്യാനികളുടെ ആത്മവിശ്വാസം മരിച്ചവരുടെ ഉയർപ്പാണ്. ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. ഇപ്പൊ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. ഒന്ന് വിശ്വസിച്ചേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ 1958 മുതലുള്ളത് വായിക്കണം. ഇനി സംശയം മാറുന്നില്ലെങ്കിൽ ദയവചെയ്ത് അല്പം പോലും മടിക്കാതെ എനിക്കൊരു സന്ദേശമിടൂ. ഇന്ന കാര്യം എനിക്ക് ശരിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, അതൊന്ന് സഹായിക്കാമോ? ഈ മരിച്ചവരെ ഉയർക്കുന്നതും പുനർജന്മവും ഒന്ന് തന്നെയല്ലേ? ഒരാളുടെ സംശയമാണ്. അല്ല, പുനർജന്മം അല്ല ഇത്. അപ്പോൾ ഈ ഇത്രയും കോടാനുകോടി ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും ഒക്കെ വിശ്വസിക്കുന്നത് മനുഷ്യനൊരു പുനർജന്മം ഉണ്ടാകുന്നു. ഒരാളൊരിക്കൽ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഭാരതത്തിലെ ഈ ആശ്രമങ്ങളിൽ ചെന്നപ്പോൾ, ഇവിടെ യൂറോപ്യനാണ്, മനസ്സിലായി എൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വേറെ ഒരു അവതാരമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി അടുത്ത ജന്മത്തിൽ ഞാൻ വേറൊരു അവതാരമാകും. ഇത് ഒരുപാട് വലിയ വലിയ ആൾക്കാർ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇനി ഒരു ജന്മം ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ഇത് തന്നെ ഇങ്ങനെ തന്നെ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള വാക്കുകൾ ഒരു അലങ്കാരമായിട്ട് ഉപയോഗിച്ചാൽ തന്നെയും അത് വലിയ അജ്ഞതയാണ്. ഇന്ന് കർത്താവ് എന്തിനാണ് ഇത്രയും ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് ഓർക്കുന്നത് ഇപ്പം മനസ്സിലായി. അപ്പം എന്നോടിരിക്കെ ഇവിടുത്തെ ആൾക്കാർ ചോദിക്കുകയാണ്, അപ്പം ഈ കോടാനുകോടി ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് തെറ്റാണോ? തെറ്റാണത്. എന്താ തെറ്റ്? തെറ്റിതാണ്, മനുഷ്യൻ മരിക്കുന്നില്ല, അവൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല. അവൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഒരുതരം ഉറക്കമാണ്. അതാണ് ഈശോ എപ്പോഴും പറയുന്നത്, ബാലിക മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. ദൈവത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ മരണം അവസാനമേ അല്ല. മനുഷ്യനെ ദൈവം നിത്യതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് തന്നെ. ജ്ഞാനം 2:23, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്നെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ തന്നെ അവനിൽ നിത്യത നൽകിയിരിക്കുന്നു. ആ നിത്യത അവൻ മരിച്ചാലും അവസാനിക്കുന്നില്ല. അവൻ്റെ നിത്യത മരണം നിത്യതയിലേക്കുള്ള അവൻ്റെ ആത്മാവിൻ്റെ പ്രവേശനവും, ശരീരം അഴുകിപ്പോയാലും ആ ശരീരം പിന്നീട് ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ ആത്മാവിനോടുകൂടി ജീവിക്കുന്നു. 1997 എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം, മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. മനുഷ്യ ശരീരം ജീർണിക്കുന്നുവെങ്കിലും ആ ശരീരത്തിൽ ഉള്ള ദൈവത്വം ജീർണിക്കുന്നില്ല. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. അതേസമയം മഹത്യുകളുടെ ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട്
യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. പാഴുഴിയിലുയരും ശോശാന പൂക്കൾ പോൽ കൈപ്പണിയില്ലാത്തൊരു വസ്ത്രം ചാർത്തിയിടുമ്പോൾ ആദാമക്കൾക്കായി റുഹകുദിശ നെയ്ത വസ്ത്രമുയിർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. സ്നേഹമുള്ളവരെ, ഈ ഒരു രഹസ്യം നമ്മൾ വിശ്വസിച്ചാലും എപ്പോഴും ഇതിന് വെല്ലുവിളികളാണ്. ഓരോരുത്തരും ദേ ഒരു പുതിയ വെളിപാട് വന്നിരിക്കണു, ലോകം അവസാനിക്കാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ മാർപ്പാപ്പ പറയുന്നത്, പാരമ്പര്യം ഭൂതകാലവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നെങ്കിൽ യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ ദൈവത്തിൻ്റെ ഭാവി കാലത്തിലേക്ക് നമുക്ക് കവാടം തുറക്കുന്നു. തങ്ങൾ ചെയ്യുന്നതാണ് സമ്പൂർണമെന്ന് ചിന്തിച്ച് സ്വയം ആഘോഷിക്കുകയോ ദുഃഖത്തിന് സ്വയം കീഴടങ്ങുകയോ ചെയ്യുന്ന പ്രലോഭനത്തിനെതിരെ ഓരോ സഭയും പൊരുതേണ്ടതാണ്. വേണ്ടോ, അങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്കെതിരെ പൊരുതണം. സമയം ദൈവത്തിൻ്റെതാണ്. യുഗാന്ത്യം, നമ്മൾ ലത്തീൻ ആരാധനക്രമത്തിലെ പെസഹാരാത്രിയിലെ ആ വലിയ മെഴുകുതിരിയിൽ ഇങ്ങനെ വരച്ചു, ഇന്നലെയും ഇന്നും എന്നും അങ്ങൊരാൾ തന്നെ ആദിയും അന്തവും ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനും ആൽഫായും ഒമേഗായും സകല സമയത്തിൻ്റെയും അധിപനും എല്ലാ സമയത്തിൻ്റെയും പരിപാലകനും. എന്നിട്ടാണ് 2024 എന്നൊക്കെ എഴുതുന്നത്, ആൽഫ ഒമേഗ. സമയം ദൈവത്തിൻ്റെതാണ്. സമയത്തിൻ്റെ പരിധിയിൽ സംഭവിക്കുന്നതൊന്നും ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയോട്ട് തുലനം ചെയ്യാവുന്നതല്ല. അത് സ്വതന്ത്രമായ ഒരു ദാനമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവായ ഈശോ മനുഷ്യാവതാരം ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ദാനമായ സമയം മനുഷ്യനിൽ വന്ന് മനുഷ്യൻ്റെ സമയത്തെ ദൈവീകരിച്ചു. ദൈവത്തിൻ്റെ സമയം അനന്തമാണ്. ആ അനന്തനായ ദൈവം മനുഷ്യനായി അവതരിച്ച മനുഷ്യൻ്റെ സമയത്തെ, നശ്വരമായ മനുഷ്യൻ്റെ സമയത്തെ അനശ്വരമാക്കി. ദൈവത്തിൻ്റെ ദാനം, സമയത്തിൻ്റെ പൂർത്തീകരണം. സമയം സമാഗതമായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അതാണ്. ഇതെല്ലാം ജ്ഞാനത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. എന്താണ് ഈ തോമസ് പോൾ പറയുന്നത്? നശ്വരം അനശ്വരം, നശ്വരം അനശ്വരം. അതെന്താ നശ്വരം അനശ്വരം എന്നുള്ളതിൻ്റെ അർത്ഥം? ആർക്കറിയാം? ഇത് കുറെ നാളായില്ല കേൾക്കണേ എൻ്റെ മക്കളെ. ഇതാണ് ദൈവരാജ്യം. ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക. അപ്പോൾ പലരും ചോദിച്ചു, ബ്രദർ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്തത്? ഇപ്പം അത് പറയുമ്പോൾ ശരിക്കും എനിക്ക് നല്ലൊരു ബോധ്യം തരികയാണ്. ഇതാദ്യ കാലങ്ങളിൽ തന്നെ ഈ ജോൺ പോൾ മാർപ്പാപ്പയുടെ മറ്റൊരു പ്രബോധനത്തിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റി. അതായത്, നശ്വരനായ മനുഷ്യനിലേക്ക് അനശ്വരനായ ദൈവം മനുഷ്യാവതാരം ചെയ്തു.
ആകാശം ചായിച്ചവൻ ഇറങ്ങി വന്നു, കൂരിരുട്ടിന്മേൽ പാദമുറപ്പിച്ചു. കേട്ടോ, ആകാശം ചായിച്ചിറങ്ങി വന്നു, എന്തിറങ്ങി വന്നു? അനശ്വരത. എവിടേക്ക് വന്നു? കൂരിരുട്ടിന്മേൽ, കൂരിരുട്ടിന്മേൽ അവൻ പാദമുറപ്പിച്ചു. അതായത് മനുഷ്യവംശത്തിൻ്റെ നശ്വരതയിലേക്ക് അവൻ്റെ അനശ്വരത കലർത്തിയപ്പോൾ ആ മനുഷ്യവംശം മുഴുവനും അനശ്വരമായി തീർന്നു. നശ്വരമായതിനെ അനശ്വരമാക്കി. അതുകൊണ്ട് നമുക്കെന്താ കാര്യം? അവിടെയാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയാണ്. നമ്മൾ മരിച്ചാലും ജീവിക്കും. നമ്മൾ മരിച്ച് അഴുകിപ്പോകുന്നവർ അല്ല. അഴുകിയാലും അഴുകിയ ശരീരത്തെ ഉയർപ്പിക്കും. അതുകൊണ്ടാണ് ലാസർ അഴുകാൻ കൊക്കിരുന്ന് കർത്താവ് ലാസറിന്റെ വീട്ടിൽ വരാൻ. ഒന്ന് പറയും, ദിവസ് 15:53, നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാമുത്താനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അങ്ങനെ എൻ്റെ ഒന്ന് പറയും ദിവസ് 15:53-54, നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. ഒന്ന് പറയും ദിവസ് 15:53, അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യവും പ്രാപിച്ച് കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ട യാഥാർത്ഥ്യമാകുകയും, മരണമേ നിന്റെ വിജയം എവിടെ? അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെട്ടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും കേട്ടോ, മരിച്ചവർ അക്ഷരായി ഉയർപ്പിക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. മരിച്ചവരെ ഉയർപ്പിക്കും, പക്ഷേ ആ സമയത്ത് മരിക്കാതിരിക്കുന്നവരോ, ആ നാം എല്ലാവരും. ഒരുപക്ഷെ ഇപ്പോൾ ഉടനെ വരികയാണ് എങ്കിൽ ആ മരിക്കാതെ ഇരിക്കുന്നവരും രൂപാന്തരപ്പെടും. ഇത് കണ്ണ് ചിമ്മുന്ന പോലെ സംഭവിക്കും. ക്ഷമയുള്ളവരെ, ഇത് വിശ്വസിക്കണം. ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞങ്ങളുടെ ഉള്ളിലുണ്ടാകാവുന്ന അന്ധകാരമകറ്റി ഈ ഭാവി മഹത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് തരണേ. അത് വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാവും. അതെന്താ? ഇപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണത, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്, യുഗാന്ത്യോത്മുഖമായ പ്രതീക്ഷയാണ്. വീണ്ടും 8-ാമത്തെ പാരഗ്രാഫിലേക്ക് വരാം. അത് സ്വതന്ത്രമായ ഒരു ദാനമാണ്. കർത്താവായ മിശിഹ നമുക്ക് വേണ്ടി മരിക്കാനായി വന്നു. കണ്ടോ, കർത്താവ് ജനിച്ചത് എന്തിനാ? നമുക്ക് വേണ്ടി മരിക്കാനായി വന്നു. ലൂമൻ ജെൻഷ്യം 8-ാമത്തേതിൽ നമുക്ക് വേണ്ടി മരിക്കാനായി വന്നു, മരിച്ചവരിൽ നിന്നുയർത്തു. മരിക്കാനായി വന്നു, അത് മനുഷ്യാവതാരം. മരിച്ചവരിൽ നിന്നുയർത്തു, സൃഷ്ടലോകമാകട്ടെ. സൃഷ്ടലോകം, ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം പ്രത്യാശയിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നെങ്കിലും ഇപ്പോഴും ഈറ്റു നോവ് അനുഭവിക്കുന്നു. റോമർ 8:22, പ്രപഞ്ചത്തെ പിതാവിന് സമർപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വരും. ഒന്ന് കുറേ ദിവസ് 15:58, പ്രപഞ്ചത്തെ പിതാവിന് സമർപ്പിക്കാൻ
കർത്താവ് തന്നെ തിരിച്ചു വരും. ഈ പുനരാഗമനത്തിനായി സഭ പ്രാർത്ഥിക്കുന്നു, മാറാനാഥ മാറാനാഥ. താപസരും സന്യസ്തരുമാണ് ഇതിൻ്റെ സവിശേഷ സാക്ഷികൾ. ഇവിടെയാണ് കിഴക്കൻ സഭയുടെ പ്രത്യേകത. ഈ പൗരസ്ത്യ പിതാക്കന്മാരെല്ലാം ഈ രഹസ്യത്തിൻ്റെ സാക്ഷികളാണ്. പാരമ്പര്യവും പ്രതീക്ഷയും എന്ന യാഥാർത്ഥ്യത്തെ കിഴക്ക് പൗരസ്ത്യ സഭകൾ സജീവമായ വിധത്തിൽ പ്രകാശിപ്പിക്കുന്നുണ്ട്. അതാണ് കിഴക്കൻ സഭയുടെ ആരാധനക്രമത്തിൽ ഇത് വളരെ പ്രധാനമായ രീതിയിൽ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ സർവാധിപനാം കർത്താവെ പാടുമ്പോൾ തന്നെ, വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ബോധ്യത്തിലാണ് പാടുന്നത്. കർത്താവേ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും, കണ്ടോ, ആത്മാക്കളെ രക്ഷിക്കുന്നവനും, ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. അതായത് നമ്മുടെ ശരീരം ഉയർത്തതിന് ശേഷം ഒരു നിത്യമായ ജീവിതം പിന്നെ നമുക്ക് ലഭിക്കുന്നു. അതാണ്, അത് പുനർജന്മമല്ല. പുനർജന്മം എന്ന് പറയുമ്പോൾ ഒരു ജീവിതം അവസാനിച്ച് മറ്റൊരു സൃഷ്ടിയാവുന്നു. നമ്മളാവുന്ന സൃഷ്ടിയുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് പോയി. ആ ആത്മാവ് നമ്മളെ, നമ്മുടെ ജീവിതമാണത്, അത് അവസാനിക്കുന്നില്ല. ആ ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ ഉയർപ്പിനായിട്ട് കാത്തിരിക്കുന്നു. നമ്മുടെ ശരീരം അഴുകിപ്പോകുന്നെങ്കിലും അത് അവസാനിക്കുന്നില്ല, അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മളത് പ്രതീക്ഷിക്കുന്നു. ശരീരം അഴുകിയാലും ഈ അഴുകിയ ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. മക്ബായരുടെ പുസ്തകത്തിലെ ഒരു അമ്മ തൻ്റെ 7 മക്കളെയും രക്തസാക്ഷികളാകാൻ അങ്ങ് വിടുകയാണ്. മക്കളെ, നിങ്ങളൊന്നുകൊണ്ടും അധൈര്യപ്പെടണ്ട. അന്ത്യദിനത്തിലെ ഉയർപ്പിൻ്റെ സമയത്ത് നമ്മൾ വീണ്ടും കാണും. കണ്ടോ, ഒരമ്മയുടെ 7 മക്കളെയും തൻ്റെ കൺമുമ്പിലിട്ട് കൊല്ലുമ്പോൾ അവൾ ആ അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിശ്വാസം കൊണ്ട് അവരുടെ ആത്മധൈര്യം നോക്കും. മക്കളെ, നിങ്ങൾ ഇവർ പറയുന്നതൊന്നും ചെയ്യരുത്. കർത്താവിൻ്റെ നിയമത്തിനെതിരായി നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങളതിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും വിഷമിക്കേണ്ട, കാരണം നമ്മളെ വീണ്ടും ഉയർപ്പിക്കും കർത്താവ്. അമ്മ പറയാണ്, എൻ്റെ ഗർഭത്തിൽ നിങ്ങൾക്ക് രൂപം നൽകിയത് കർത്താവാണ്. ആ കർത്താവിൻ്റെ നിയമത്തെ നിങ്ങൾ പാലിക്കണം. ആ കർത്താവ് നിങ്ങളെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കും. നമുക്ക് വീണ്ടും കാണാം, നമുക്ക് വീണ്ടും കാണാം. മക്ബായരുടെ പുസ്തകത്തിലെ ആ അമ്മ, 2 മക്ബായർ 7-9. അപ്പോൾ അവളുടെ ആത്മധൈര്യത്തെ നോക്കിയേ, ആ ആത്മധൈര്യമാണ്, ആത്മസന്തോഷമാണ് ഇന്ന് നമ്മൾ ആ പ്രത്യാശയിലായിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ പറയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ആരാധനാക്രമം മുഴുവൻ രക്ഷയുടെ അനുസ്മരണവും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനുള്ള പ്രാർത്ഥനയുമാണ്. അതായത് മാർപ്പാപ്പ പറയുകയാണ്, പൗരസ്ത്യ ആരാധനക്രമം മുഴുവൻ രക്ഷയുടെ അനുസ്മരണവും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായുള്ള പ്രാർത്ഥനയുമാണ്. തങ്ങൾക്ക് ജന്മം നൽകിയതിനോട് വിശ്വസ്തത പുലർത്താനാണ് പാരമ്പര്യം സഭകളെ പഠിപ്പിക്കുന്നതെങ്കിൽ യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ അവയെ ഉത്സാഹിപ്പിക്കുന്നത് ഇവ ഇനിയും പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ അതായി തീരാനാണ്.
അതാണ് യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ. അവയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവ ഇനിയും പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ, ഇത് മനസ്സിലാക്കാനാണ് ജ്ഞാനം തരുന്നത്. ജ്ഞാനം ഇത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവേ ആ ജ്ഞാനം നൽകണേ. നമുക്ക് ഒരു പക്ഷേ ഇവിടെ നിർത്താം, എന്നിട്ട് കുറച്ച് നേരം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവ ഇനിയും പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ അതായി തീരാനാണ്, അവ എന്തായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ അതായി തീരാൻ, കർത്താവ് ആഗ്രഹിക്കുന്നു അതായി തീരാൻ. അങ്ങനെ അശുഭ പ്രതീക്ഷയെ അതിജീവിച്ച് വിശ്വസ്തതയുടെ പുതിയ വഴികൾ അന്വേഷിക്കാൻ. കാരണം അവർ പ്രയത്നിക്കുന്നത് ഒരിക്കലും നിരാശപ്പെടുത്താത്ത ദൈവത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. വരുവിൻ, ഇവിടെ നമുക്ക് നിർത്താം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ യുഗാന്ത്യപരമായ ആ പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ. യുഗാന്ത്യപരമായ ആ പ്രത്യാശയെക്കുറിച്ചുള്ള നമ്മളതിനൊന്നും ചിന്തിക്കാറില്ല. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യവും ഈ ലോകത്തിൻ്റെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യോസ് 15:19 പറയുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരേക്കാളും നിർഭാഗ്യവാന്മാർ. നമ്മുടെ പ്രത്യാശ ഒരുപാട് പേര് പള്ളി സ്കൂളിലായാലും നമ്മുടെ യൂണിവേഴ്സിറ്റികളായാലും കത്തോലിക്ക വിദ്യാലയങ്ങളായാലും എല്ലാം, ദേ നീ പഠിച്ച് വലുതായി കാശുണ്ടാക്കണം കേട്ടോ, ആ നിനക്ക് നല്ല ഒരു ഭാവി വേണം, നിനക്ക് നല്ല ഒരു എഡ്യൂക്കേഷൻ വേണം, നിനക്ക് നിൻ്റെ എഡ്യൂക്കേഷൻ നിനക്ക് റാങ്ക് കിട്ടണം, അപ്പോൾ കോളേജിന് റാങ്കായി, അപ്പോൾ അവിടെ ഫ്ലെക്സ് അടിച്ച് നിൻ്റെ പടം വഴിക്കലൊക്കെ വയ്ക്കും, ആൾക്കാർ എല്ലാവരും നിന്നെ അനുമോദിക്കും, പേപ്പറിൽ നിൻ്റെ പടം വരും, അങ്ങനെ ഒരു ക്ഷമയാവും, എന്നിട്ട് ഫാറിനിൽ ജോലി കിട്ടും. ഇതെല്ലാം വെറും മിഥ്യയാണ്, മിഥ്യ. അങ്ങനെ വിശ്വസിക്കുമ്പോൾ പെട്ടെന്ന് ദേ അതെല്ലാം പോണു. പെട്ടെന്ന് പരാജയപ്പെട്ടപ്പോൾ 10-ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയ ഒരാൾ കോളേജിൽ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് പോയി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പോൾ നമ്മളുടെ റാങ്കും പഠനവും എല്ലാം കൊണ്ടും നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാവില്ല. അതെല്ലാം ഈ ഭൗതിക സമ്പത്തിന് വേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിലാണ്. എന്നാൽ അത് വേണമായിരിക്കാം, പക്ഷെ അതോടൊപ്പം ദൈവത്തെക്കുറിച്ചും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഭാവി മഹത്വത്തെക്കുറിച്ചും, ആ ഭാവി മഹത്വത്തെക്കുറിച്ചുള്ള അറിവ്, ആ ഭാവി മഹത്വം, അതാണ് ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളത് കൂട്ടിച്ചേർക്കുമെന്ന് പറയണത് നമ്മൾക്ക് വീടോ സമ്പത്തോ വിസയോ കിട്ടുന്ന കാര്യമല്ല. അപ്പോൾ നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാവും, ആത്മധൈര്യം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ പുല്ലിങ്ങണ്ട, കർത്താവ് അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വരുവിൻ, നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ദൈവമേ, ജ്ഞാനം നൽകണേ. ഞങ്ങളുടെ ജ്ഞാനം ഭൗതികമായ സമ്പത്തിലോ ഭൗതികമായ വസ്തുവകകളിലോ ഭൗതികമായ പേരും പെരുമയിലോ കുടുങ്ങി കിടക്കാതെ ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി അനുസരിച്ച് നമ്മളെല്ലാവരും ദൈവത്തോട് ഒന്നായിട്ട് ചേർന്ന് ദൈവമഹത്വത്തിൽ പങ്കുകാരാകുന്നു എന്ന ആ വലിയ ആനന്ദം ഞങ്ങൾക്കിപ്പോൾ തന്നെ
ആത്മവിശ്വാസം തരട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയാ ഹല്ലേലൂയാ ജ്ഞാനം നൽകണേ. ഇന്നത്തെ പ്രവചനത്തിൽ അങ്ങ് അരുളിച്ചെയ്ത ജ്ഞാനം കിട്ടിയാൽ മാത്രമേ ഇതെല്ലാം മനസ്സിലാവുകയുള്ളൂ. ദൈവമേ ആ ജ്ഞാനം തുറക്കണേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ആ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണേ, ആ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണേ. ഞങ്ങളുടെ ഭാവി മഹത്വത്തെ ഇപ്പോൾ തന്നെ ആസ്വദിക്കാൻ, ഇപ്പോൾ തന്നെ അനുഭവിച്ച് ജീവിക്കാൻ, ഇപ്പോൾ തന്നെ വിശ്വസിച്ച് ജീവിക്കാൻ. ജ്ഞാനം നൽകണേ. എല്ലാവരും പ്രാർത്ഥിക്കൂ, ദൈവമേ ജ്ഞാനം നൽകണേ, ജ്ഞാനം നൽകണേ. എല്ലാവർക്കും നന്ദി. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ബൈ ബൈ.